കർത്താവിൽ വാത്സല്യ സഹോദര സഹോദരന്മാരെ നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിധന്യമായ നാമത്തിൽ ഒരിക്കൽ കൂടി എന്റെ സ്നേഹവന്ദനങ്ങളെ ഈ സന്ധ്യാസമയത്ത് ഞാൻ പ്രകാശിപ്പിക്കുന്നു. സങ്കീർത്തന പുസ്തകത്തിൽ കൂടിയുള്ള പഠനത്തിന്റെ മറ്റൊരു സങ്കീർത്തനം 128-ാം സങ്കീർത്തനം നിന്ന് ചില ആത്മീയ ചിന്തകൾ ഇന്ന് സന്ധ്യാസമയത്ത് നിങ്ങളെ അനുസ്മരിപ്പിക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ആ സങ്കീർത്തനം തുടങ്ങുന്നത് എങ്ങനെയാണ്? യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും, നിന്റെ ഭാര്യ നിന്റെ വീട്ടിന്റെ അകത്ത് ഫലപ്രദമായ മുതിരിവള്ളി പോലെയും നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവുതകൾ പോലെയാകും. യഹോവഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടാനാകും. യഹോവ സിയോൾ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേൽമേൽ സമാധാനം ഉണ്ടാകട്ടെ. ഈ സങ്കീർത്തനത്തിൽ ദൈവത്തെ ഭയപ്പെടുന്ന ഒരു ദൈവപേതന്റെ ജീവിതത്തിന്റെ അനുഗ്രഹത്തെക്കുറിച്ചാണ് സങ്കീർത്തനകാരനാകുന്ന ദാവീദ് വിശദമാക്കുന്നത്. ദൈവത്തെ ഭയപ്പെടുന്ന ആളുകൾ ഇന്ന് വളരെ കുറവാണ്. വിശുദ്ധ വേദോസം പറയുന്നു, ദൈവത്തെ ഭയപ്പെടുന്ന മനുഷ്യൻ ഉണ്ടോ എന്നറിയുവാൻ സ്വർഗത്തുനിന്ന് ദൈവം മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. അപ്പൊ ദൈവത്തെ ഭയപ്പെടുന്ന ആളുകൾ ഇന്ന് വളരെ വിരളമാണ് എന്ന് മാത്രമല്ല, പലരും ദൈവത്തെ നമ്മുടെ സ്വർഗീയ സ്നേഹിതനായി കാണുകയും നമ്മുടെ ജീവിതത്തിന്റെ നടപ്പിലും ഇരിപ്പിലും പ്രവർത്തനങ്ങളിലും എല്ലാം നമ്മോടുകൂടെ ഒരു സുഹൃത്തിനെ പോലെ നടക്കുകയും ചെയ്യുന്ന ആളായി മാത്രമാണ് ദൈവത്തെ പല ആളുകളും വീക്ഷിക്കുന്നത്. എന്നാൽ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ദൈവത്തെ ഭയപ്പെട്ട്, യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴിയിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. എന്താണ് ഈ ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ്സ് എ ഹോളി റെവറൻഷ്യൽ ഫിയർ ഓഫ് ഗോഡ്. അതായത് ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന തീവ്രമായിരുന്ന ബഹുമാനം, ഭക്തി, അതിനെയാണ് യഹോഭക്തി അല്ലെങ്കിൽ ദൈവത്തെ ഭയപ്പെടുക എന്ന് പറയുന്നത്. അപ്പൊ ദൈവത്തെ ഭയപ്പെടുന്ന ആളുകൾ തുലവും വിരളമായി കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് വാസ്തവത്തിൽ ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തെ വാസ്തവത്തിൽ ഒരു കള്ളൻ ഒരു പോലീസ് ഓഫീസറെ കാണുമ്പോൾ അവനുണ്ടാകുന്ന വികാര അതീതമായിരുന്ന ഭീതിയല്ല, മറിച്ച് അതുപോലെ തന്നെ ഒരു തെറ്റുകാരൻ ഒരു മറ്റൊരാളെ കാണുമ്പോൾ അവന്റെ മുമ്പാകെ കുറ്റബോധത്തിനുണ്ടാകുന്ന ഭയമല്ല, മറിച്ച് സ്വർഗസ്ഥനായ നമ്മുടെ ദൈവം നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ സ്വർഗീയ പിതാവാണ്, അവിടുന്ന് നമ്മുടെ ശിക്ഷിതാവാണ്, നമ്മുടെ കർത്താവാണ്, നമ്മുടെ സംരക്ഷകനാണ്, നമ്മെ പോറ്റിപ്പുലർത്തുന്നവനാണ്, നമ്മുടെ ആത്മാക്കളെക്കുറിച്ച് ജാഗരിക്കുന്നവനാണ്, നമ്മെ രക്ഷിക്കുന്നവനാണ്, നമ്മെ ന്യായം വിധിക്കുന്നവനാണ്, ഒരു നാളിൽ നമ്മെ തന്റെ രൂപത്തോടെ സാദൃശ്യത്തോടെ അനുരൂപരായി രൂപാന്തരപ്പെടുന്നവനാണ് എന്ന് അറിഞ്ഞ് ദൈവത്തിന് അവൻ അറിയിക്കുന്ന ബഹുമാനവും മഹത്വവും കൊടുത്ത് അവനെ ആദരിക്കുന്ന മനോഭാവത്തെയാണ് യഹോവഭക്തി അല്ലെങ്കിൽ ദൈവഭയം എന്ന് പറയുന്നത്. വാസ്തവത്തില് ദൈവഭയം ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യില്ല? നമ്മൾ വി ഡോണ്ട് ടെംപ്റ്റ് ഹിം, നാം ദൈവത്തെ പരീക്ഷിക്കുകയില്ല. അതുപോലെ നാം ദൈവത്തിന് വിരോധമായി സംസാരിക്കുകയില്ല. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്നാ ചോദിച്ചാൽ, അവർ ദൈവത്തെ ഭയപ്പെട്ടില്ല. അതായത് യഹോവയെക്കുറിച്ചുള്ള ഭയം അവരിൽ കുറഞ്ഞുപോയി. അതുകൊണ്ട് അവനവരെ പരീക്ഷിച്ചു എന്നാണ് വായിക്കുന്നത്. ഒരിക്കൽ മാത്രം പരീക്ഷിക്കുകയല്ല, ആവർത്തിച്ച് അവരുടെ ജീവിതയാത്രയിൽ. മരുഭൂമിയിലെ ഈ മിസ്രായീം ദേശത്ത്, ഹാമന്റെ ദേശത്ത് യഹോവയുടെ മഹാത്ഭുതങ്ങൾ കണ്ട ആ ജനം, ചെങ്കടൽ രണ്ടായി ഭജിക്കപ്പെട്ട് അതിൽ കൂടി ജനത്തെ കടത്തിയ ദൈവം, മരുഭൂമിയിൽ ശക്തന്മാരുടെ ഭോജനമായ മന്നായും അതുപോലെ തന്നെ കടലിൽ നിന്ന് കാടപക്ഷികളെയും വരുത്തി സമൃദ്ധിയായി അവർക്ക് കൊടുത്ത ദൈവം, പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവുമായി ഒരു കേടും കൂടാതെ അവരെ നടത്തിയ ദൈവം, മരുവിൽ തന്റെ ജനത്തെ മുറ്റും നടത്തിയ ദൈവത്തെ അവർ ഭയപ്പെട്ടില്ല. തന്നിമിത്തം നാം വായിക്കുന്നു, അവർ അവനെ പരീക്ഷിച്ചു എന്ന് മാത്രമല്ല, അവനോട് വാസ്തവത്തില് ഈ ദൈവത്തെ പരീക്ഷിക്കുക മാത്രമല്ല, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ദൈവത്തിന് നേടുവാനായി ശ്രമിക്കുകയും ചെയ്തു. അവർ പല സമയങ്ങളിലും ദൈവത്തിന് ചില കാര്യങ്ങൾ അവരെ സംബന്ധിച്ച് ഇഷ്ടമല്ലായിരുന്നു, എന്നാൽ ആ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നേടിയെടുക്കുവാനായിട്ട് അവർ ശ്രമിക്കുകയും ചെയ്തു. ഇസ്രായേലിന്റെ ജീവിതത്തിലെ ദൈവഭയമില്ലായ്മയാണ് അതിന്റെ കാരണമായി വന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വാസ്തവത്തില് ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യണം? ഭയപ്പെടണം. അതായത് അവൻ ആരാകുന്നു എന്നറിഞ്ഞ് ദൈവത്തെ ബഹുമാനിക്കുവാൻ നമുക്ക് സാധിക്കണം. രണ്ട്, ദൈവത്തെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരീക്ഷിക്കരുത്. മൂന്നാമതായി, ദൈവത്തോട് എന്ത് ചെയ്യരുത്? വാസ്തവത്തില് ദൈവത്തിന് വിരോധമായി സംസാരിക്കരുത്. ഇസ്രായേൽ അങ്ങനെയൊക്കെ ചെയ്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അതിന്റേതായ ദോഷവും അവരുടെ ജീവിതത്തിൽ ഉണ്ടായി എന്നും വായിക്കുന്നു. ഇവിടെ ഈ സങ്കീർത്തനക്കാരൻ പറയുകയാണ്,
യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴിയിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. വാസ്തവത്തിൽ ദൈവത്തെ ഭയപ്പെട്ട് നടക്കുന്ന ഒരു ദൈവവേദനെ സംബന്ധിച്ച് അവൻ ഭാഗ്യവാൻ എന്നാണ് വിശുദ്ധ വേദവശം പറയുന്നത്. സദൃശ്യ വാക്യങ്ങളിൽ ശലോമോൻ പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു, അവസാനത്തോളം യഹോഭക്തിയുള്ളവനായിരിക്കുക, ഒരു നന്മയുണ്ടാകും നിശ്ചയം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം വരെയും ദൈവത്തെ ഭയപ്പെടുന്ന ഒരു ദൈവവേദന ജീവിക്കുക, ഒരു നന്മയുണ്ടാകും നിശ്ചയം എന്നാണ് പറയുന്നത്. ജീവിതത്തിലെ ദൈവഭയമില്ലാതെ വാരിക്കൂട്ടുന്ന സമ്പത്തിനേക്കാൾ യഹോഭക്തിയോടുകൂടിയ അല്പം ഏറ്റവും ഉത്തമം എന്നാണ് തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ദൈവത്തെ ഭയപ്പെട്ട് ദൈവഭക്തിയോടുകൂടിയ അല്പം സമർത്ഥമാണ് അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ടറിയാണ്, സംതൃപ്തമാണ് എന്ന് കണ്ട് ജീവിപ്പാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കേണ്ടതാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ, ദൈവഭയത്തിന്റെ ജീവിതത്തിൽ, ഗോഡ് ബ്ലെസ്സസ് അസ് ഇൻ ത്രീ ഏരിയാസ് ഓഫ് അവർ ലൈഫ്സ് ഇഫ് വി ഫിയർ ഹിം. അതായത് ദൈവത്തെ നാം ഭയപ്പെടുന്നു എങ്കിൽ ദൈവം നമ്മെ മൂന്ന് മണ്ഡലങ്ങൾ അനുഗ്രഹിക്കുന്നവനാണ് എന്ന് ഈ സംഖ്യകളിൽ പറയുന്നു. ഒന്നാമത് പറയുന്നത് ഹി ബ്ലെസ്സസ് ഇൻ അവർ വർക്ക്, നമ്മുടെ നടപ്പിൽ അവൻ നമ്മെ അനുഗ്രഹിക്കുന്നു. അതാ വായിക്കുന്ന യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. അതായത് ദൈവത്തിന്റെ വഴികളിൽ നടക്കുക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. അപ്പൊ ദൈവത്തെ അനുസരിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു നല്ല ഗുണപാഠമാണ്. ഒന്നാം വാക്യം അതിന്റെ എന്താണെന്ന് ചോദിച്ചാൽ, നാം ദൈവത്തെ ഭയപ്പെടുമ്പോൾ ഗോഡ് മോൾഡ്സ് അവർ കോണ്ടക്ട് ആൻഡ് അവർ ക്യാരക്ടർ. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ സ്വഭാവത്തെയും നമ്മുടെ ജീവിതത്തെയും വിശുദ്ധമാക്കി മാറ്റുന്നു. ദൈവം എന്ത് ചെയ്യുന്നു? കർത്താവിന് കൊള്ളാമെന്നാക്കി മാറ്റുന്നു. യഹോവയെ ഭയപ്പെടുന്ന ആളുകളുടെ ജീവിതത്തിലാണ് ദൈവം അവരുടെ സ്വഭാവത്തെയും അവരുടെ ജീവിതത്തെയും ദൈവത്തിന് വിശുദ്ധമാക്കി മാറ്റുന്നത്. ദൈവദാസനായിരുന്ന ദാവീദ് എല്ലായ്പ്പോഴും ദൈവത്തെ ഭയപ്പെടുന്നയാളായിരുന്നു. ദൈവത്തെ ഭയപ്പെടുന്നവനായതുകൊണ്ട് ദൈവം തന്നെ അവനെക്കുറിച്ച് പറഞ്ഞു, ദൈവഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. കാരണം അവൻ അവന്റെ കാലടികളെ ദൈവസ്ഥലം നേരെയാക്കുന്നവനായിരുന്നു. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവജനം പറയുകയാണ്, ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും ഏതെങ്കിലുമൊക്കെ സമയത്ത് ദാവീദ് വഴുതിപ്പോയിട്ടുണ്ടെങ്കിൽ, തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, ദൈവത്തോടും ദൈവവചനത്തോടും നിരപ്പ് പ്രാപിക്കുന്ന ഒരു അനുഭവം ദാവീദിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് തിരുവെഴുത്തിൽ വായിക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായത് ഞാൻ ചെയ്തു, സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനുമായിരിക്കണേ, കർത്താവെ ഈസോപ്പ് കൊണ്ടെന്നെ കഴിയണമേ എന്ന് ദൈവസ്ഥനിൽ പറയുന്ന, ദൈവത്തിന്റെ വചനത്തോട് നിരപ്രാപിക്കുന്ന, കർത്താവിനോട് നിരന്നുകൊള്ളുന്ന ഒരു വിശുദ്ധ ഹൃദയം ദാവീദിനുണ്ടായിരുന്നു. അതുകൊണ്ട് നാം വായിക്കുന്നു, ദൈവത്തെ ഭയപ്പെടുകയാൽ ദൈവം അവന്റെ സ്വഭാവത്തെയും അവന്റെ ജീവിതത്തെയും വിശുദ്ധമാക്കി തീർത്തു. ഡേവിഡ് ഈസ് എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്, ദൈവം തന്നെ സാക്ഷിക്കുകയും ചെയ്തു. ഇവിടെ ആദ്യമായി പറയുന്നത് ദൈവ വഴികൾ, ദൈവത്തെ നാം ഭയപ്പെടുമെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ഒന്നാമത്തെ വഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവത്തെയും ജീവിതത്തെയും ദൈവം വിശുദ്ധമാക്കി തീർക്കും. ഓരോ ദിവസവും ദൈവത്തെ നമ്മൾ ഭയപ്പെടുമ്പോൾ നമ്മുടെ സ്വഭാവം എന്ത് ചെയ്യുന്നു? ദൈവം വിശുദ്ധമാക്കി പുതുക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിന്റെ നടപ്പാതകളെ ദൈവം പുതുക്കിക്കൊണ്ടിരിക്കുന്നു. അവിടെ അതുകൊണ്ടാണ് വായിക്കുന്നത്, യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. ദൈവത്തിന്റെ വഴികൾ നടക്കുക. ഹാനോക്ക് ദൈവത്തോടുകൂടെ 300 സമരസം നടന്നു എന്ന് വായിക്കുന്നുണ്ട്. ഈ 300 സമരസവും ഞാൻ വിശ്വസിക്കുന്നത് ദൈവം നടന്ന കാൽപാദങ്ങളിൽ കൂടെ നടക്കുക. എന്റെ ബാല്യകാലത്ത് എന്റെ പിതാവിന്റെ കാൽപാദങ്ങൾ, അതേ വലിയൊരു ലെതർ ചെരുപ്പ് ധരിക്കുമായിരുന്നു, ആ ലെതർ ചെരുപ്പ് ചവിട്ടി നടക്കുന്ന കാൽപാദങ്ങളിൽ, അപ്പന്റെ കാൽപാദങ്ങൾ ഇങ്ങനെ വെച്ച് നടക്കുന്ന ഒരു ഹോബി എന്റെ ചെറുപ്പകാലത്ത്, ബാല്യകാലത്ത് എനിക്കുണ്ടായിരുന്നു. അതെനിക്കൊരു വലിയ സന്തോഷമായിരുന്നു, അച്ഛൻ നടന്ന ആ പാതയിൽ കൂടെ നടക്കുക എന്ന് പറയുന്ന വിഷയം. അപ്പൊ വാസ്തവത്തിൽ അത് തന്നെയാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തെ ഭയപ്പെടുന്നൊരു ദൈവവേദൽ, ദൈവം നടക്കുന്ന കാൽപാദങ്ങൾ കണ്ട് ആ കാൽപാദങ്ങൾ നമ്മുടെ കാൽച്ചുവടുകൾ വെച്ച് ദൈവമുമ്പാകെ നടക്കുക. അങ്ങനെ വരുമ്പോൾ നിശ്ചയമായും നമ്മുടെ സ്വഭാവവും ജീവിതവും ദൈവം നിരന്തരം വിശുദ്ധമായിക്കൊണ്ടിരിക്കും. രണ്ടാമത്, ദൈവം നമ്മുടെ സ്വഭാവത്തെയും ജീവിതത്തെയും മാത്രമല്ല അനുഗ്രഹിക്കുന്നത്, ദൈവത്തെ ഭയപ്പെടുമെങ്കിൽ അവൻ നമ്മുടെ വേലയെയും അല്ല അധ്വാനത്തെയും ദൈവം അനുഗ്രഹിക്കും എന്നാണ് പറയുന്നത്. അവിടെ വായിക്കുന്നു, നിന്റെ കൈകളുടെ അധ്വാനഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ കൈകളുടെ അധ്വാനഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. രണ്ടാം വാക്യം. അപ്പൊ നമ്മുടെ ഈ ലോകത്തിലെ പല ആളുകളെ സംബന്ധിച്ച് അവരവരുടെ ജോലിയിൽ വളരെ അൺഹാപ്പിയാണ്. അതായത് തങ്ങളുടെ ജോലി കാര്യങ്ങൾ അവർ വളരെ അസംതൃപ്തരാണ്. അവർ പിറുപിറക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. അപ്പോൾ എന്നാൽ ദൈവം എന്ത് ചെയ്യുന്നു? ദൈവത്തോടുള്ള അനുസരണത്തിൽ നാം ദൈവസന്നിധിയിൽ ദൈവം ഏൽപ്പിച്ച ഏത് ജോലിയും നാം വിശ്വസ്തയോടെ നിവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ അധ്വാനത്തിന്റെ ഫലം നമുക്ക് തിന്മാൻ തക്കൊണ്ടും ദൈവം നമ്മെ അനുഗ്രഹിക്കും. നിന്റെ കൈയുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നമ്മുടെ കൈകളുടെ അധ്വാന ഫലം
നമുക്ക് ഭക്ഷിപ്പാൻ ദൈവം നമ്മെ അനുവദിക്കുന്നത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്. പല ആളുകൾക്കും തങ്ങളുടെ അധ്വാന ഫലം അനുഭവിക്കാൻ കഴിയുന്നില്ല. ഞാൻ പല ആളുകളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. അഹോരാത്രതായ ആജീവനാന്തം പണ്ട് ഈ ഷേർഷായുടെ ആരടി മണ്ണിന് വേണ്ടി എന്ന് പറയുന്ന ആ കഥ പോലെ ജീവിതത്തിൽ ആ പ്രാണത്യാഗം ചെയ്ത് അത് ഊണും ഉറക്കവുമില്ലാതെ കഠിനാധ്വാനം ചെയ്ത് പണം ധാരാളം സമ്പാദിച്ച് അത് വേണ്ടുവോളം ബാങ്കിൽ കൂട്ടി ഓരോ ദിവസവും മുമ്പോട്ട് ജീവിക്കുന്ന, എത്ര കിട്ടിയാലും മതിയായി വരുന്നില്ല, ഞങ്ങൾക്കൊന്നുമില്ല ഒന്നുമില്ല എന്ന് പറയുന്ന ആളുകളെ എനിക്കറിയാം. 37 വർഷക്കാലം ഗൾഫ് രാജ്യങ്ങളിലെ വളരെ പ്രശസ്തമാകുന്ന ഒരു സർക്കാർ സ്ഥാപനത്തിൽ ജോലി ചെയ്ത് ലക്ഷോ ലക്ഷങ്ങൾ കോടാനുകോടി ബാങ്കിൽ നിക്ഷേപിച്ച ഒരു സഹോദരന്റെ ഭാര്യ മിക്കവാറും അവർ കാണുക പറയുന്നു, ഞങ്ങൾക്കൊന്നുമില്ല, ഇനി ഒരു വീട് ഉണ്ട്, അത് വാടകയ്ക്ക് കൊടുത്തിട്ടൊക്കെ വേണം ജീവിക്കാൻ. ഞാൻ ചോദിക്കുന്നത്, എന്തിനാ ഇങ്ങനെ പഞ്ഞത്തരം പറയുന്നത്? ഒന്നുമില്ല എങ്കിലും ഉണ്ടെന്ന് പറയുന്നല്ലോ സന്തോഷം. നമ്മുടെ എനിക്ക് ഇപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയൻ കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്, റോമൻ കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്, റോമൻ കാരാഗ്രഹത്തിൽ തടവുള്ളിയായി കിടക്കുകയാണ്. കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വായിക്കാൻ പുസ്തകം പോലും അദ്ദേഹത്തിന്റെ കയ്യിലില്ല. അതുകൊണ്ട് അദ്ദേഹം തിമോത്തിയോസിന് 2 എഴുതുമ്പോൾ പറയുകയാണ്, മർക്കോസ് എനിക്ക് പ്രയോജനമുള്ളവൻ, അവനെ എന്റെ അടുക്കൽ വരുവാൻ ഉത്സാഹിപ്പിക്കുക, കഴിയുമെങ്കിൽ ശീതകാലത്തിന് മുമ്പേ അവൻ വരുവാൻ അവനെ ഉത്സാഹിപ്പിക്കുക, അവൻ പോരുമ്പോൾ ഞാൻ കർപ്പോസിൽ ത്രോവാസിന്റെ പക്കൽ വെച്ചു പോകുന്ന എന്റെ ചർമ്മലിഖിതവും പുതപ്പും കൂടെ കൊണ്ടുവരുവാൻ അവനോട് പറയണം എന്ന് പറഞ്ഞാൽ, റോമൻ കാരാഗ്രഹത്തിൽ സുവിശേഷ നിമിത്തം തടവുപുള്ളിയായി കിടക്കുന്ന പൌലോസിനെ താൻ വായിച്ചുവിടുന്ന ചർമ്മലിഖിതങ്ങളായ പുസ്തകങ്ങൾ പോലും തന്റെ കയ്യിലില്ല. തന്നെ റോമിലേക്ക് യാത്രയാക്കുമ്പോൾ ഇതൊക്കെ വാരിക്കെട്ടിക്കൊണ്ട് പോകാൻ കഴിഞ്ഞില്ല. തനിക്ക് പുതയ്ക്കാൻ ഒരു പുതപ്പുമില്ല, അത് കർപ്പോസിൽ ത്രോവാസിന്റെ വീട്ടിൽ വെച്ചിട്ട് പോയിരിക്കുകയാണ്. അപ്പൊ മർക്കോസിനെ തിമോത്തിയോസ് പറയുകയാണ്, മർക്കോസ് കഴിയുമെങ്കിൽ ശീതകാലത്തിന് മുമ്പേ വരാൻ ശ്രമിക്കണം. മത്തിയ പൗലോസ് ദേശത്തെ ശീതം വളരെ കട്ടിയായ ശൈത്യമാണ്, അതിനെ സഹിക്കാൻ റോമൻ സെല്ലുകളിലെ തറയിലെ കിടപ്പ് വലിയ പ്രയാസമാണ്. അതുപോലെ ഇല്ലാതിരുന്ന പൗലോസിന് റോമിലേക്ക് എപ്പപ്രോസിന്റെ കയ്യിലെ ഫിലിപ്പിയിലെ വിശ്വാസികൾ ഒരു കളക്ഷൻ എടുത്ത് അല്പം പൈസ കൊടുത്ത് അയച്ചു കഴിഞ്ഞപ്പോൾ പൗലോസ് പറയുകയാണ്, നിങ്ങൾ എപ്പപ്രോത്തോസ് മുഖാന്തരം കൊടുത്തയച്ച ദാനം ഞാൻ പ്രതിഗ്രഹിച്ച് തൃപ്തനായിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് വേണ്ടുന്ന എല്ലാം ഉണ്ട്. ഐ ആം കണ്ടന്റ് വിത്ത് വാട്ട് ഐ ഹാവ്. ഇപ്പോൾ എനിക്ക് വേണ്ടുന്ന എല്ലാം ഉണ്ട്. അതായത് പുതയ്ക്കാനുള്ള പുതപ്പില്ലാതെ, വായിക്കാനുള്ള ജർമ്മലിഖിതം പോലും കയ്യില്ലാതെ, വാസ്തവത്തിൽ ഒന്നുമില്ലാതെ എംപ്റ്റി ഹാൻഡഡ് ആയി ഇവിടെ റോമൻ കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസ് പറയുകയാണ്, ഇപ്പോൾ എനിക്ക് വേണ്ടുന്ന എല്ലാം ഉണ്ട്, ഞാൻ സംതൃപ്തനായും ഇരിക്കുന്നു. ഇവിടെ ലക്ഷോ ലക്ഷങ്ങളും കോടാനുകോടികളും ഉണ്ടാക്കി ബാങ്കിൽ തലമുറകൾക്കും തലമുറകളുടെ തലമുറകൾക്കും ഉള്ള നിക്ഷേപിച്ച ശേഷവും പഞ്ഞത്തരം പറയുന്ന സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട്, ഞങ്ങൾക്കൊന്നുമില്ല എന്ന്. ഞാൻ എല്ലായ്പ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സാധാരണ നിലയിൽ പഞ്ഞത്തരം പറയാറില്ല. കാരണം അറിയാവോ, പഞ്ഞത്തരം പറഞ്ഞാൽ നമ്മളെ ഒരു പഞ്ഞക്കാരെന്ന ആൾക്കാർ കാണും. നമുക്കൊന്ന് നമ്മുടെ കർത്താവ് ദരിദ്രനല്ലല്ലോ, മഹാസമ്പന്നനാണ്, നമ്മെ സമ്പന്നരാക്കുവാൻ നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്നവനാണ്. ആ കർത്താവിന്റെ മക്കളാണ് നമ്മള്. നമ്മളെന്ത് ചെയ്യണം? നമുക്ക് സമൃദ്ധിയായി ഉണ്ട്, ഇപ്പോഴേക്ക് വേണ്ടുന്ന എല്ലാം ഉണ്ട്, സംതൃപ്തിയുമായിരിക്കുന്നു, സമൃദ്ധിയുമായിരിക്കുന്നു എന്ന് പറയാൻ നമ്മുടെ ഹൃദയത്തിന് വിശാലത ഉണ്ടാകണം. ദൈവസന്നിധിയിൽ ഓരോ പ്രാവശ്യവും ദൈവം തരുന്നത് സംതൃപ്തമായി സ്വീകരിക്കാൻ കഴിയണം. ദൈവം ഒരു മാസം തരുന്ന തുച്ഛമായ പൈസയോ അതും ദൈവം നമ്മുടെ ആവശ്യം ഇത്രയോ ഉണ്ടെന്ന് അറിഞ്ഞ് അത് നമുക്ക് തരുന്നതാണ്. അതാത് സമയത്ത് നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവം നമുക്ക് വേണ്ടി ക്രമീകരണം ചെയ്യുന്നു. വാട്ട് എവർ ദാറ്റ് ഗോഡ് ഗിവ്സ് ടു അസ്, ദൈവം നമുക്ക് എന്ത് തന്നാലും അതിൽ സംതൃപ്തിയുള്ളൊരു ഹൃദയം നമുക്കുണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. ഒന്നുമില്ലായ്മെന്ന് ദൈവം നമ്മെ ഇത്രത്തോളം ഉയർത്തിയപ്പോൾ വാസ്തവത്തില് നമുക്ക് പിന്നെയും ഇല്ല 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 എന്ന് പറഞ്ഞ് നിരാശപ്പെടുകയും ദൈവത്തെ അപമാനിക്കുകയും ചെയ്യല്ല, കർത്താവിനെ ഇത്രത്തോളം ആക്കി. യാക്കോബ് പറയുന്ന പോലെ, കർത്താവായ യഹോവേ, അടിയൊരു വടിയോടുകൂടിയാണ് ഈ യോർദാൻ കിടന്നത്, ഇപ്പോഴോ നീ എന്നെ വലിയ രണ്ട് കൂട്ടമാക്കിയിരിക്കുന്നു എന്ന് നന്ദിയോടുകൂടി പറയുന്ന ആ നന്ദിയുടെ വാക്കായിരിക്കണം ദൈവമക്കളായിരുന്ന നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ ദൈവത്തെ ഭയപ്പെടുന്ന ദൈവവേദന്റെ ജീവിതത്തിൽ ഒന്നാമത് ദൈവം ചെയ്യുന്ന 3 അനുഗ്രഹങ്ങളിൽ ഒന്നാമത്, ദൈവം അവന്റെ കാലടികളെ നേരെയാക്കുകയും ദൈവം അവന്റെ സ്വഭാവത്തെയും അവന്റെ ജീവിതത്തെയും വിശുദ്ധമാക്കുകയും ചെയ്യുന്നു. രണ്ടാമത്, ദൈവം അവന്റെ പ്രവൃത്തിമല്ലത്തെ അനുഗ്രഹിക്കുന്നു. പറയുകയാണ്, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നിനക്ക് നന്മ വരും. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. പ്രിയപ്പെട്ടവരെ, നാം ഈ ഭക്ഷണം കഴിക്കാൻ ഇപ്പോൾ നമുക്ക് ദൈവം നമ്മെ സഹായിക്കുന്നുണ്ട്. ആഹാരം കഴിക്കാൻ വേണ്ടുവോളം ഉണ്ടായിട്ടും കഴിക്കാൻ കഴിയാത്ത എത്രയോ ജനലക്ഷങ്ങൾ ഈ ഭൂമുഖത്തുണ്ട്. അതുപോലെ തന്നെ വെള്ളം കുടിക്കാൻ കഴിയാത്ത എത്രയോ ആളുകൾ ഈ ഭൂമിയിലുണ്ട്. മറ്റ് നിരന്തരമായ ആശുപത്രിയിൽ കയറി ഇറങ്ങി രോഗവും രോഗപീഠകളാലും ബാധകളാലും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എത്രയോ 10,000 ഈ ഭൂമിയിലുണ്ട്. എന്നാൽ ദൈവം നമ്മെ അത്ഭുതകരമായി പുലർത്തുന്നു, ദൈവം നമ്മെ സഹായിക്കുന്നു.
നമ്മുടെ കൈവേലയിൽ നമ്മുടെ പ്രവൃത്തിയിൽ നാം ചെയ്യണം സന്തോഷാണ് വാട്ടെവർ ദി എംപ്ലോയ്മെന്റ് ഗോഡ് ഹാസ് പ്ലേസ്ഡ് യു ഇൻ ഇറ്റ് യു ബി ഹാപ്പി ദൈവം നിങ്ങളെ ഏൽപ്പിച്ച ഏത് ചുമതലയും നിങ്ങൾ ദൈവസ്ഥലിൽ ഹാപ്പിയായിട്ടിരിക്കുക ദാസനായി വിളിക്കപ്പെട്ടവർ യജമാനാകാൻ ശ്രമിക്കരുത് അവൻ ദാസന്റെ വേല ചെയ്യണം യജമാനായി വിളിക്കപ്പെട്ടവൻ യജമാനന്റെ സൂക്ഷ ചെയ്യണം അപ്പോൾ ദൈവം ഏതവസ്ഥയിൽ ഓരോരുത്തരും താൻ താൻ വിളിക്കപ്പെട്ട അവസ്ഥയിൽ തന്നെ ആയിരിക്കട്ടെ എന്ന് പറയുമ്പോൾ ദാസനായി വിളിക്കപ്പെട്ടുവോ ദാസനായി ശുശ്രൂഷ ചെയ്യുക യജമാനായി വിളിക്കപ്പെട്ടുവോ യജമാനായി ശുശ്രൂഷ ചെയ്യുക ഏത് നിലയിലാണ് ദൈവം നിങ്ങളെ വിളിച്ചത് ആ നിലയിൽ നിങ്ങൾ സംതൃപ്തരായി ശുശ്രൂഷ ചെയ്യുക ദൈവത്തെ ഭയപ്പെട്ടാൽ ദൈവം നിങ്ങളുടെ വേലയെ അധ്വാനിക്കുകയും അനുഗ്രഹിക്കും അതാണ് നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും നീ ഭാഗ്യവാൻ നിനക്ക് നന്മ വരും എന്ന് പറയുന്നു മൂന്നാമത് പറയുന്നത് ഗോഡ് ബ്ലസ് അസ് ഇൻ അവർ ഹോംസ് ദൈവം നമ്മുടെ കുടുംബത്തെ അല്ലെങ്കിൽ നമ്മുടെ ഭവനത്തിൽ നമ്മെ അനുഗ്രഹിക്കുന്നു ദൈവം നമ്മുടെ സ്വഭാവത്തെയും ജീവിതത്തെയും അനുഗ്രഹിക്കുന്നു അതിനെ വിശുദ്ധമാക്കി അനുഗ്രഹിക്കുന്നു ദൈവം നമ്മുടെ കൈവേലയെ അനുഗ്രഹിക്കുന്നു അത് നമുക്ക് അനുഭവിപ്പാൻ ദൈവം കർമ്മം തരുന്നു മൂന്നാമത് പറയുന്നത് ദൈവം നമ്മുടെ ഭവനത്തിൽ നമ്മെ അനുഗ്രഹിക്കുന്നു അവിടെ പറയുകയാണ് നിന്റെ ഭാര്യ നിന്റെ വീട്ടിന്റെ അകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്കുറ്റും ഒലിവുതൈകൾ പോലെയും ഇരിക്കും മഹാനായ സ്പർജൻ ഈ മനോഹരമായ സങ്കീർത്തനത്തിന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യാഖ്യാനം നൽകിയിട്ടുണ്ട് ആ വ്യാഖ്യാനം അനേക ദശകങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ചിട്ടുണ്ട് അത് വായിച്ചത് എന്റെ ഓർമ്മയിലുള്ളത് ഞാൻ പറയുകയാണ് അദ്ദേഹം പറയുന്നു 10,500 2,000 വർഷക്കാലം ജീവിച്ച് ഇരിക്കുന്ന ഒരു വൃക്ഷമാണ് ഈ ഇസ്രായേൽ ദേശത്തുള്ള പലസ്തീൻ ദേശത്തുള്ള ഒലിവ് മരങ്ങൾ എന്ന് പറയുന്നു നമ്മുടെ ഇവിടെ അമ്മച്ചി പ്ലാവ് എന്നൊക്കെ പറയുന്ന പോലെ നൂറുകണക്കിന് വർഷങ്ങൾ പ്രായമുള്ള പ്ലാവ് എന്ന് പറയുന്ന പോലെ ആയിരക്കണക്കിന് വർഷങ്ങൾ 2,000 വർഷം വരെ ജീവിക്കാൻ കഴിയുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിലേന്ന് വിശ്വസിക്കപ്പെടുന്ന ഒലിവുകൾ ഇപ്പോഴും യെരുശലേമിലൊക്കെ ഉണ്ടെന്നാണ് യെരുശലേം സാന്ദ്രശീൽ പറയുന്നത് എനിക്കറിയാൻ വയ്യ പക്ഷേ ഒരു കാര്യം അറിയാം വൃക്ഷങ്ങൾ വളരെ ദീർഘായുസ്സുള്ളതാണ് ലെബനാനിലെ ദേവദാരും അതുപോലെ ഈ ഒലിവ് മരങ്ങളും അതങ്ങനെ ഈ ഒലിവ് മരങ്ങളിൽ അനേക നൂറ്റാണ്ടുകൾ നിന്ന് സമൃദ്ധിയായ ഫലം കായ്ക്കും അതിന്റെ ഫലം ആളുകൾ തല്ലിയെടുക്കും ഒലിവ് കായ് ഇന്ന് നമുക്കറിയാമല്ലോ വിദേശ രാജ്യങ്ങളിൽ ലുലു സെന്ററിലൊക്കെ ധാരാളം ഒലിവിന്റെ പിക്കിളും മറ്റു പല സാധനങ്ങളും ഒക്കെ കിട്ടാറുണ്ട് ഒലിവ് ഓയിൽ കിട്ടാറുണ്ട് ഇസ്രായേലി യഹൂദന്മാര് അവരുടെ തലയിൽ തേൽക്കുന്നതും അവർ പാചകത്തിന് ഉപയോഗിക്കുന്നതും ദേഹത്ത് പുരട്ടുന്നതല്ല ഈ ഒലിവ് ഓയിലാണ് അത് വളരെ നല്ല സാധനമാണ് അപ്പൊ ഇവിടെ ഈ ഒലിവ് ഓയിലൊക്കെ എടുക്കുന്ന ഈ ഒലിവിൽ നിന്ന് ഒലിവ് കായിൽ നിന്നാണ് ഈ വൃക്ഷം ഇങ്ങനെ ദീർഘനാളികൾ നൂറ്റാണ്ടുകളിൽ നിന്ന് ഫലസമർത്ഥമായി കായ്ച്ച് ഒലിവ് ഫലത്തെ നൽകും എന്നാൽ ഏറ്റവും ഒടുവിൽ വരുമ്പോൾ ഈ വൃക്ഷത്തെക്കുറിച്ച് സ്പർജൻ പറയുകയാണ് അതിന്റെ തടിയിലെ ഉൾക്കാമ്പുകളെല്ലാം ഒരു 1,500 1,800 വർഷങ്ങൾ കഴിഞ്ഞു കഴിയുമ്പോൾ അതിന്റെ തടിയുടെ കാതലെല്ലാം ദ്രവിക്കും ഈ മാതൃവൃക്ഷം വലിയൊരു വൃക്ഷമായി അതിന്റെ അകക്കാമ്പെല്ലാം പ്രായത്തിന്റെ ആധിക്യത്താൽ അത് ക്ഷയിച്ചിട്ട് അതിന്റെ തൊലിപ്പുറത്ത് മാത്രം അത് നിൽക്കും അതിന്റെ അകക്കാമ്പ് ഉണ്ടായിരിക്കുകയില്ല ആ കാലമാകുമ്പോഴേക്ക് ഒലിവ് വൃക്ഷത്തിന്മേൽ കയറി അതിന്റെ കായ തല്ലിയിട്ട് നിൽക്കുന്ന ആളുകൾ പിന്നീട് ആ വൃക്ഷത്തിന്മേൽ കയറാറില്ല കാര്യം കയറിയാൽ അത് ഒടിഞ്ഞ് താഴെ വീഴും എന്ന് അവർക്കറിയാം കയറുന്ന ആൾക്കാർക്ക് ഒരുപക്ഷെങ്കിൽ പരിക്കുണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവർ അതിന്മേൽ കയറാറില്ല അവർ അങ്ങനെയുള്ള സമയങ്ങളിൽ സ്പർജൻ പറയുകയാണ് ഈ മാതൃവൃക്ഷം വയസ്സി എന്ന ഈ മാതൃവൃക്ഷം അതിന്റെ അകക്കാമ്പെല്ലാം ദ്രവിച്ച് ശുഷ്കരിച്ച് അതിന്റെ തൊലിപ്പുറത്ത് മാത്രം അത് ശക്തിയായി നിൽക്കുന്ന സമയത്തും അത് ഫലം കായ്ക്കും അതാണ് അവർ വാർദ്ധക്യത്തിലും ഫലം കായ്ച്ചുകൊണ്ടിരിക്കും എന്ന് പറയുന്നത് വാർദ്ധക്യത്തിലും കായ്ക്കുന്ന ഈ ഫലങ്ങൾ ഈ ഒലിവ് ചെടിയുടെ ചുറ്റുപാടുമായി ചിന്നിച്ചേറി വീഴും അതിൽ കുറെയൊക്കെ ആളുകൾ പെറുക്കിയെടുക്കും അങ്ങിങ്ങായി നിൽക്കുന്നവ അതിന് ചുറ്റും കിളുത്തു നിൽക്കും അതിനെ ഒലിവ് തൈകൾ എന്നാ പറയുന്നത് ഈ മാതൃവൃക്ഷത്തിന്റെ ചുവട്ടിലെ ഒരു സർക്കിള് പോലെ ഈ ഒലിവ് തൈകൾ കിളിർത്ത് അതിന്റെ മേളിലേക്ക് ഇതിങ്ങനെ വന്നു നിൽക്കും ഒടുവിലായി സ്പർജൻ പറയുകയാണ് ഈ മാതൃവൃക്ഷം ഒരു ദിവസം അത് കടയേറ്റ് അതായത് അതിന്റെ അകക്കാമ്പെല്ലാം നഷ്ടപ്പെട്ട് ബലം നഷ്ടപ്പെട്ട് അത് കടയേറ്റ് അത് ചെരിയുമ്പോൾ അത് നേരെ നിലത്തേക്ക് വന്ന് വീഴുകയല്ല മറിച്ച് അതിന് ചുറ്റുമായി അതിന്റെ കായ്കളിൽ തന്നെ കിളിർത്ത് പൊങ്ങി വളർന്ന് ഉയർന്നു നിൽക്കുന്ന അതിന്റെ സസ്യങ്ങൾ അതായത് അതിന്റെ കുഞ്ഞുങ്ങളായിരിക്കുന്ന ഒലിവ് തൈകളുടെ മരക്കൊമ്പുകളിലേക്ക് ചാഞ്ഞാണ് ഈ ഒലിവ് വൃക്ഷം അത് ഒടുവിൽ ചെരിയുന്നത് എന്നാണ് സ്പർജൻ പറയുന്നത് അല്പം ഒരു പക്ഷെങ്കിൽ അലിഗേറ്ററി എന്ന് തോന്നാവുന്നതാണെങ്കിൽ തന്നെയും ഞാൻ പറയുകയാണ് പറയട്ടെ ഇവിടെ ഈ മാതൃവൃക്ഷം പൊടുന്നനവേ നിലംപരിയാകുകയല്ല അതിന്റെ കുഞ്ഞുങ്ങളുടെ ചുമൽമേൽ ചാരിയാണ് അത് നിലംപരിയാകുന്നത് എന്ന് അദ്ദേഹം പറയുന്നത് അതായത് യഹോഭക്തിയുള്ള പുരുഷന്മാർ യഹോഭക്തിയുള്ള സ്ത്രീകൾ അവരെന്തെയും അവരുടെ വാർദ്ധക്യത്തിലും അവർ ദൈവത്തിനായി ഫലം കായ്ച്ചുകൊണ്ടിരിക്കും അവർ ചെരിയുമ്പോൾ തങ്ങളുടെ മക്കൾ കൊച്ചുമക്കൾ അവരുടെ ചുമലിലേക്ക് ചാഞ്ഞാണ് അവരുടെ ജീവിതം ഈ ഭൂമിയിൽ അവസാനിക്കുന്നത് അതിനു മുമ്പ് ഇവിടെ സങ്കീർത്തകാരൻ പറയുകയാണ്
निवन अहिग्रे नि भार्य नि वीट फलप्रदाय मुंदिरवली या इंग्लिश वर्षन वाई कल युवर वाइफ शैल बी लाइक ए फ्रूटफुल वाइन इन द वेरी हार्ट ऑफ युर हाउस नि भवन हृदय भागते फलप्रदाय मुंदिरवली स्त्री वीटले माता वीडि अगत फलप्रदाय मुंदिरवलिया स्त्री भवन अब വീടില്ല സ്ത്രീയില്ലാത്തൊരു വീടെന്ന് പറഞ്ഞാൽ ഒരു മൃതാവസ്ഥയിലാണ് ശ്മശാന മൂകതയാണ് അവിടെ ഒരു വീടിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ആ വീട്ടിലെ മാതാവാണ് അവൾ എന്ത് ചെയ്യുന്നു ആൻഡ് ഷീ വിൽ ബി എ ഫ്രൂട്ട്ഫുൾ വൈൻ ദ വെരി ഹാർട്ട് ഓഫ് യുവർ ഹൗസ് നിന്റെ ഭവനത്തിന്റെ ഹൃദയഭാഗത്തെ വളരെ ഫലപ്രദമായ മുന്തിരിവള്ളിയായിരിക്കും ആര് നിന്റെ ഭാര്യ യഹോവയെ ഭയപ്പെടുന്ന യഹോവഭക്തരായ പുരുഷന്റെ ഭാര്യ വീടിന്റെ ഹൃദയഭാഗത്തെ വീടിന്റെ ഉള്ളിൽ വീടിന്റെ അകത്ത് ഫലകരമായ ഒരു മുന്തിരിപ്പള്ളി മുന്തിരിപ്പള്ളി അവന്റെ മക്കൾ എന്തിയും മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെയിരിക്കും കർത്താവിന്റെ മേശയ്ക്കും ഭക്ഷണമേശയ്ക്കും പ്രാർത്ഥന മേശയ്ക്കും ചുറ്റും യഹോവഭക്തനായ പുരുഷന്റെ മക്കൾ ഉണ്ടാവും പ്രിയപ്പെട്ടവരെ അത് മൂന്നാമത്തെ അനുഗ്രഹമാണ് ആദ്യത്തെ അനുഗ്രഹം യഹോവ ഇത് ചെയ്യുന്നു നമ്മുടെ നടപ്പിനെയും നമ്മുടെ സ്വഭാവത്തെയും നവ വിശുദ്ധമാക്കി തീർക്കുന്നു രണ്ടാമത്തെ അനുഗ്രഹം അവൻ നമ്മുടെ കൈവേലയെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു മൂന്നാമത്തെ അനുഗ്രഹം നമ്മുടെ ഭവനത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകുന്നു ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല മൂന്നാം വാക്യം അതാണ് പറയുന്നത് നിന്റെ മക്കൾ നിന്റെ മേശയ്ക്കിട്ട് ഒലിവുതകൾ പോലെയിരിക്കും എന്നിട്ട് വായിക്കുന്ന യഹോവഭക്തനായ പുരുഷൻ ഇങ്ങനെയാകും യഹോവ സിയോൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും ഇസ്രായേൽമേൽ സമാധാനം ഉണ്ടാകട്ടെ യഹോവയെ ഭയപ്പെടുന്ന ഒരു ദൈവവൈദന്റെ ജീവിതത്തിൽ മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ ഒരുപക്ഷെങ്കിൽ അവൻ അവന്റെ സന്താന പരമ്പരകളെയും കണ്ട് കൺകുളർക്ക് കണ്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് അവൻ മാറ്റപ്പെടുവാനുള്ള കൂടും ദീർഘായുസ്സോടുകൂടി നന്മയും ദൈവം നൽകും അവന്റെ ഭാര്യ വീടിനകത്തൊരു അനുഗ്രഹമായിരിക്കും അവന്റെ മക്കൾ കർത്താവിന്റെ മേശയ്ക്കിട്ടും ഉണ്ടായിരിക്കും ഭക്ഷണമേശയ്ക്കിട്ടും ഉണ്ടായിരിക്കും പ്രാർത്ഥനാമേശയ്ക്കിട്ടും ഉണ്ടായിരിക്കും ഞാൻ ചോദിക്കട്ടെ ഇന്ന് പണമൊക്കെ സമ്പാദിക്കാൻ വേണ്ടി അമേരിക്കൻ ഐക്യനാടുകളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലും ഒക്കെ ഉള്ള നമ്മുടെ കുടുംബങ്ങളെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും എന്നെ കേൾക്കുന്നതെന്ന് ചോദിക്കട്ടെ നിങ്ങളുടെ വൈകിട്ടത്തെ പ്രാർത്ഥനാമേശയിൽ പ്രഭാതത്തിലെ പ്രാർത്ഥനാമേശയ്ക്ക് ചുറ്റും നിങ്ങളുടെ മക്കളുണ്ടോ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ മക്കൾ ഈ പ്രാർത്ഥനാമേശയിൽ സംബന്ധിക്കുന്നു എന്ന് നിങ്ങൾ ഉറപ്പുവരുത്താറുണ്ടോ അതോ ഭക്ഷണമേശയിൽ മാത്രമേ ഉള്ളോ കർത്താവിന്റെ മേശയിലും വീട്ടിലെ പ്രാർത്ഥനാമേശയിലും അവരുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ നിശ്ചയമായും അവരുണ്ടായിരിക്കണം ഉണ്ടെങ്കിൽ എന്തിയും അങ്ങനെയുള്ള കുടുംബം അതായത് ദൈവത്തെ സമ്പൂർണമായി ഭയപ്പെടുന്നൊരു ഭവനം ആ ഭവനത്തിൽ പുരുഷൻ യഹോവഭക്തനായിരിക്കും ഭാര്യ വീടിന്റെ അകത്ത് ഹാർട്ട് ഓഫ് ദി ഹൌസ് ഫലപ്രദമായ മുന്തിരിവിളിയായിരിക്കും മക്കൾ പ്രാർത്ഥനാമേശയ്ക്കും കർത്താവിന്റെ മേശയ്ക്കും ഭക്ഷണമേശയ്ക്കും ചുറ്റും ഒലിവുതൈകൾ പോലെ ഇരിക്കും യഹോവഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവരാകും ഇവിടെ വായിക്കുന്നു യഹോവ സിയോൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും ഇസ്രായേൽമേൽ സമാധാനം ഉണ്ടാകട്ടെ എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ആശീർവാദ വചനം ഇസ്രായേൽമേൽ സമാധാനം ഉണ്ടാകട്ടെ ഇന്ന് സന്ധ്യാസമയത്ത് നാം വായിച്ചത് ഇങ്ങനെയാണ് യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ ദൈവത്തെ ഭയപ്പെടുക കർത്താവ് നമ്മുടെ സൃഷ്ടിതാവും നമ്മുടെ രക്ഷിതാവും സർവശക്തനായ ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞ് അവനെ ഭയപ്പെടുന്ന ഒരു ദൈവവൈദ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ത്രിവിധമായ അനുഗ്രഹങ്ങൾ ഒന്ന് ദൈവം അവന്റെ സ്വഭാവത്തെയും ജീവിതത്തെയും വിശുദ്ധമാക്കി തീർത്ത് അവനെ അനുഗ്രഹിക്കുന്നു രണ്ട് ദൈവം അവന്റെ വേലയെ അനുഗ്രഹിക്കുന്നു അവന്റെ അധ്വാന ഫലം അവൻ തെന്നുവാന്റെ കോണം ദൈവം അവനെ പുഷ്ടിപ്പെടുത്തുകയും പ്രാപ്തിപ്പെടുത്തുകയും ചെയ്യുന്നു മൂന്നാമത് വായിക്കുന്നത് ദൈവം അവന്റെ ഭവനത്തിൽ അവനെ അനുഗ്രഹിക്കുന്നു അവൻ യഹോവഭക്തനായി തീരുന്നു അവന്റെ ഭാര്യ വീടിന്റെ അകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളിയായി വർഷിക്കുന്നു അവന്റെ മക്കൾ മേശയ്ക്കുറ്റും ഒലിവുതൈകളെ പോലെ ഇരിക്കുന്നു യഹോവഭക്തനായ പുരുഷൻ ഒടുവിൽ അവൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ മക്കളുടെയും കൊച്ചുമക്കളുടെയും ചുമൽ ജായിച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് വിശ്രാമത്തിനായി പോകുവാൻ ഇടയാകുകയാണ് എത്രയോ കുടുംബങ്ങളിൽ മാതാപിതാക്കൾക്ക് മക്കളുടെയും കൊച്ചുമക്കളുടെയും ചുമലിൽ ചാരി മരിക്കുവാൻ ഭാഗ്യമില്ലാത്ത ഭവനങ്ങളായി ഇന്ന് അവശേഷിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇത് വളരെ ദുഃഖകരമായ ഒരു വിഷയമാണ് ഞാൻ ഇന്ന് വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്ന ഒരു മെസ്സേജ് എന്റെ ബ്രദറൻ സോളാ സ്ക്രിപ്റ്ററായിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അതിങ്ങനെയാണ് ഉന്നത ഉദ്യോഗസ്ഥനായിരുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് മൂന്ന് മക്കളുണ്ടായിരുന്നു മൂന്ന് മക്കളെ അദ്ദേഹം പഠിപ്പിച്ചു മൂന്ന് മക്കളെ ഉന്നതമായ നിലയിൽ വിദ്യാഭ്യാസം ചെയ്തു വിദേശ രാജ്യങ്ങളിൽ അവർ സെറ്റിലായി അദ്ദേഹത്തിന്റെ ഭാര്യ ദീർഘകാലങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി ഈ മക്കളെ മൂന്നുപേരെയും ഒരു ഉന്നതമായ സ്ഥാനത്താക്കി
വലിയ ഒരു വീടിന്റെ വീടും വെച്ച് ആ വീടിന്റെ അകത്ത് ഈ മനുഷ്യൻ കഴിയുകയാണ്. ഉന്നതനായ ഉദ്യോഗസ്ഥനായി റിട്ടയർമെന്റ് ചെയ്ത ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ മക്കൾ മൂന്ന് പേരും ഈ പിതാവിന് സുഖമില്ല, ശരീരത്തിന് സുഖമില്ല, അദ്ദേഹം വാർദ്ധക്യത്തിലേക്ക് നീങ്ങുന്നു എന്നറിഞ്ഞ് മക്കളും ഭാര്യമാരും അവരുടെ കുഞ്ഞുങ്ങളും എല്ലാം നാട്ടിൽ വന്നു. നാട്ടിൽ വന്ന് ചില ദിവസങ്ങൾ ഈ പ്രിയപ്പെട്ട പിതാവിന് ശുശ്രൂഷ ചെയ്ത ശേഷം അവരെല്ലാവരും കുടുംബസഹിതം അവരുടെ ജോലി സ്ഥലങ്ങളിലേക്ക് വിദേശങ്ങളിലേക്ക് മടങ്ങി. മടങ്ങുന്നതിന് മുമ്പ് ഈ പിതാവിനെ ശുശ്രൂഷ ചെയ്യാൻ ഒരു ശുശ്രൂഷകനെ ശമ്പളത്തിന് ഈ മക്കൾ മൂന്നുപേരും കൂടെ ആക്കി. ആക്കിയ ശേഷം അപ്പച്ചന് ആവശ്യമായ ശുശ്രൂഷ ചെയ്തുകൊള്ളണം, അദ്ദേഹത്തിന് തന്നെ ലാർജ് എമൗണ്ട് പെൻഷൻ കിട്ടുന്നുണ്ട്, മക്കളെല്ലാവരും ഉന്നതന്മാരായ ജോലിക്കാരാണ്, അവർക്കെല്ലാം വേണ്ടുവോളം പണമുണ്ട്. അവരെ ഈ ആളിനെ ഏൽപ്പിച്ചിട്ട് ഈ മൂന്ന് മക്കളും വിദേശങ്ങളിലേക്ക് മടങ്ങിപ്പോയി. പക്ഷേ നിർഭാഗ്യവശാൽ സംഭവിച്ചത് ഈ അപ്പച്ചനെ ശുശ്രൂഷ ചെയ്യുന്ന ആള് അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാവോ, അദ്ദേഹം ഒരു ദിവസം വെജിറ്റബിൾ വാങ്ങിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി റോഡിലേക്ക് പോകുമ്പോൾ ഒരു വാഹനം അദ്ദേഹത്തെ മുട്ടി, അദ്ദേഹം കോമാ സ്റ്റേറ്റിലേക്ക് പോയി. പിന്നെ ഒരിക്കലും അദ്ദേഹം സുബോധാവസ്ഥയിലേക്ക് മടങ്ങിവന്നില്ല. ഇദ്ദേഹത്തിന്റെ ഐഡി കാർഡ് ഒന്നും അവന്റെ കയ്യിൽ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല, മാർക്കറ്റിൽ പോകുമ്പോൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇവൻ അവകാശികളും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇവർ ആരുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആളെന്ന് പോലീസുകാർക്ക് അറിയാൻ കഴിഞ്ഞില്ല, നാട്ടുകാർക്ക് അറിയാൻ കഴിഞ്ഞില്ല, അദ്ദേഹത്തെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞില്ല. അവന്റെ ശരീരം എവിടെയോ മറവ് ചെയ്തു. സംഭവിച്ചതെന്നാ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പിതാവും ഈ കാര്യം അറിയുന്നില്ലല്ലോ, പച്ചക്കറി വാങ്ങിക്കാൻ പോയൻ മടങ്ങി വന്നില്ല. അടച്ചിട്ട ബംഗ്ലാവിന്റെ അകത്ത് ഒറ്റയ്ക്ക് ഒരു ഉന്നതമായ കട്ടിലിന്മേൽ ഉയർന്ന മാട്രസിന്മേൽ ആ സുഖസുരക്ഷിതത്തിലായിരുന്നു പിതാവ്. അദ്ദേഹം മടങ്ങി വന്നില്ല. അയൽവക്കത്തുള്ള ആരുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ഇന്ന് ധനാഢ്യന്മാരായ വിശ്വാസികളും അവിശ്വാസികളും താമസിക്കുന്ന സ്ഥലങ്ങളിൽ തൊട്ടടുത്തുള്ള വീടുകളുമായി യാതൊരു ബന്ധവും ആളുകൾക്കില്ല. അതിന്റെ കാരണം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ പണത്തിന്റെ പെരുമാണ്. പണം വളരെ വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ക്രിസ്തുയേശുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രസംഗിക്കുന്ന, ഞായറാഴ്ചയോറും പ്രസംഗിക്കുന്ന പല വിശ്വാസികളുടെയും മൂപ്പന്മാരുടെയും പെടലിയുടെ രണ്ട് സ്ഥലത്തും ഓരോ ഇരുമ്പ് വടി വെച്ച് കെട്ടിയ പോലുള്ള ഹെഡ് വെയ്റ്റും കഴുത്തിന്റെ വെയ്റ്റുമാണ് അവർക്കുള്ളത്. തൊട്ട അയലോക്കത്തുള്ളവരെ കണ്ടാൽ മിണ്ടുകയില്ല, വഴിയെ പോകുന്ന ഒരു സാധുവിനെ കണ്ടാൽ വണ്ടിയെ കെട്ടിക്കൊണ്ട് പോവുകയില്ല, ഒരുത്തരം ലിഫ്റ്റ് കൊടുക്കുകയില്ല. ഒന്നിച്ച് ആരാധിക്കുന്ന സ്വഭാവങ്ങൾപ്പെട്ട വിശ്വാസികളെ പോലും ലിഫ്റ്റ് കൊടുക്കാൻ മടിയുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ വാസ്തവത്തിൽ സംഭവിക്കുന്നറിയാവോ, ഈ പിതാവിൽ സംഭവിച്ചത് അവസാനം കുറെ ആഴ്ച രണ്ടു മൂന്ന് ആഴ്ചകളായി വിളിച്ചിട്ട് സേർവന്റിന്റെ റെസ്പോൺസ് ഇല്ല, വീട്ടിലാരും ഫോൺ എടുക്കുന്നില്ല. പിതാവ് രോഗശയ്യയിലാണ്, അദ്ദേഹത്തിന് ഫോൺ അറ്റൻഡ് ചെയ്യാനും വയ്യ. അവസാനം മൂന്നാലാഴ്ച കഴിഞ്ഞ് മക്കൾ വിദേശത്ത് നിന്ന് പോയതുപോലെ മടങ്ങി അപ്പന്റെ ക്ഷേമം അന്വേഷിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ആ കഥ പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണ്. ഈജിപ്തിലെ മമ്മി പോലെ അപ്പൻ ഒരു ബെഡിലെ ഉണക്കക്കുള്ളിയായി അദ്ദേഹം കിടക്കുന്നു. വെള്ളവുമില്ല, ആഹാരവുമില്ല, ഒന്നുമില്ല, മലമൂത്ര വിസർജ്യങ്ങൾക്കുള്ളിൽ അദ്ദേഹം ഉണങ്ങിക്കിടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പല വീടുകളുടെയും യഥാർത്ഥ സ്ഥിതിയാണ് ഈ കഥ പറയുന്നത്. ഇത് അതുപോലെ തന്നെ സംഭവിച്ചാന്ന് എനിക്കറിയാൻ വയ്യ, ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. സംഭവിച്ചായിരിക്കാൻ കാര്യം ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമ്മൾ കാണുന്നു. വേണ്ടുവോളം പണം ഉണ്ടാക്കിയ ശേഷം വീട്ടിൽ ചത്തുകിടക്കുന്ന ആൾക്കാരെ മക്കളും നടക്കിയിട്ടുണ്ട്. അതറിയാവോ, പണം ഒരിക്കലും തികയുന്നില്ല. അങ്ങ് രാവും പകലും ഷേർഷയുടെ ആരുടെ മണ്ണിന് വേണ്ടി എന്ന് പറഞ്ഞപോലെ രാപകൽ പരക്കം പായുകയാണ്. ജീവിതം പോലും മറന്നുപോവുകയാണ്. ജീവിക്കാൻ സമയമില്ല. പണമുണ്ടാക്കുക ആർക്കു വേണ്ടി? ഒരു മൂന്ന് നേരത്തെ ആഹാരം കഴിക്കാൻ, സ്വൈര്യമായി ഉറങ്ങുവാൻ, പിന്നെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയാത്ത ധനമെന്തിനെ? ആർക്കെന്തിനു വേണമത്? ഈ ആരെവിടെ കൊണ്ടുപോകുന്നു? ഇത് നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല. ഇവിടെ പറയുകയാണ്, യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴിയിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. ഒന്നാമത് ദൈവം അവന്റെ സ്വഭാവത്തെയും ജീവിതത്തെയും വിശുദ്ധമാക്കി മാറ്റുന്നു. രണ്ടാമത്തെ അനുഗ്രഹം, ദൈവം അവന്റെ കൈവേലെ അനുഗ്രഹിക്കുന്നു. നിന്റെ കൈകളുടെ ധ്വാനഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. മൂന്നാമത്, ഹി ഷാൽ ബി ബ്ലെസ്ഡ് ഇൻ ഹിസ് ഓൺ ഹൌസ്, അതായത് അവന്റെ സ്വന്തം ഭവനത്തിൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായിത്തീരും. നിന്റെ ഭാര്യ അതിന്റെ വീടിന്റെ അകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്കുറ്റും ഒലിവ് തൈകൾ പോലെ. ഞാൻ ചോദിക്കട്ടെ, വേർപാടും ബന്ധുക്കോസും ഒക്കെ പറയുന്ന നമ്മുടെ വിശ്വാസികൾ എത്ര മാതാപിതാക്കൾക്ക് സന്ധ്യാപ്രാർത്ഥന സമയത്തും പ്രഭാത പ്രാർത്ഥന സമയത്തും നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് എഴുന്നേറ്റ് കൃത്യസമയത്ത് വരുമെന്ന് ഉറപ്പുണ്ട്? ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുക. പല പേരൻസിനും പേടിയ. ഞാൻ പല വീടുകളിൽ ഉറങ്ങിയിട്ടുണ്ട്. പ്രാർത്ഥനയ്ക്കായി രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ അപ്പനും അമ്മയും എഴുന്നേൽക്കുന്ന വീടുകൾ പലയിടത്തുണ്ട്. എല്ലായിടത്തും എഴുന്നേൽക്കാറില്ലെങ്കിലും ഉണ്ട്. എന്തേ പിള്ളേർ, അവൻ കിടന്ന് ഉറങ്ങട്ടെ, അവൻ ഉറങ്ങുക എന്നേ പറയുള്ളൂ. ആരറിയാ വളമ്പിച്ചുകൊടുക്കുക ഈ അമ്മയും അപ്പനും കൂടെ. അവൻ ഉറങ്ങട്ടെ, അവൻ കിടന്ന് ഉറങ്ങട്ടെ, അവൻ ഉറങ്ങുകയല്ല. ഞങ്ങളുടെയൊക്കെ ബാല്യകാലത്ത് വളരെ പട്ടിണിയും പൈതാഹവും പ്രയാസവും ബുദ്ധിമുട്ടുള്ള ഭവനങ്ങളിലായിരുന്നു ഞങ്ങൾ ജനിച്ച് ജീവിച്ചത്. കൃഷി ഭൂമിയോട് മൽപ്പിടുത്തം ചെയ്ത് യുദ്ധം ചെയ്ത് അധ്വാനിക്കുന്ന മാതാപിതാക്കൾ, കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കൃഷിപോ കൊണ്ട് ജീവിച്ചു വന്ന ഞങ്ങൾ. വെളുപ്പിനെ 4 മണിയാകുമ്പോൾ എഴുന്നേക്കും പാട്ടുപാടാൻ അമ്മ. നല്ല തണുപ്പുള്ള രാത്രി പുതച്ചുമൂടി കിടന്നു കഴിഞ്ഞാൽ ചന്തിക്ക്
नड़ीपायो आड़ किटी वास्तव अलिए कलिप अम्मे वास्तव वाला प्रयास पक्षे इन अन्म अनुभिकों अल मणी की चंद अड़ी अम्म अड़ी चूड़ पाड़ी इन वेपन नाल मणी आगे ऑटोमाटिकाइटेप कहो कृत नाल मणी की मूं मणी की या ना मणी की अब अगे एहुम प्रियपरे या यहोव भयपे वेवन भाग्यवान इन आत्मीय चिंतक निर्मी अभिवृद्धि द्विजन प्रकाश भविक्षा संशय दैव निर्मी अनुग्रहिके कर्ता भयपेट पाद पिंतर दैव मक लूधम अनुग्रह नूट संगीत इन या मुदलकटाई कर्ता अनुग्रहिके दैवनाम महत्वपेटे कर्ता महत्वपूर्ण शुश्रूष सुविशेष टाइटस फ्रॉम इडयारमुला।